ഹലോ, അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമ്മളിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ അവിടെ എന്താണ്, മഴയൊക്കെ ഉണ്ടോ? അപ്പോൾ നമ്മൾ നേരത്തെ ഞാനൊരു സ്ക്രീൻഷോട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ? അപ്പോൾ ആ കുട്ടി ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമായിരുന്നു പറയുന്നു സൈഡ് പാർട്ടീഷനെടുത്ത് ചെയ്യുമോ ചേച്ചി എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ സൈഡ് പാർട്ടീഷൻ എനിക്ക് എടുത്ത രസം ഉണ്ടാവില്ല, ഭംഗി ഉണ്ടാവില്ല, എന്നാലും ജസ്റ്റ് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം ഞാൻ ഇങ്ങനെ വലതുവശത്തേക്ക് എടുത്ത് നോക്കി. അപ്പോൾ എനിക്കത് മുടി കെട്ടാൻ കിട്ടില്ല എന്ന് തോന്നിയപ്പോൾ ഞാൻ ഈ ഭാഗത്തേക്ക് എടുത്തു കേട്ടോ. അപ്പോൾ അത്യാവശ്യം നിറയെ തലയിൽ ഇങ്ങനെ എണ്ണ ഇട്ടിട്ടുണ്ട്. എന്താ വെച്ചാൽ ഞാൻ ഷാമ്പു ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ കുളിച്ചിട്ട്, എണ്ണ ഇട്ടിട്ടാണ് കുളിച്ചത്. അപ്പോൾ ആ എണ്ണയുടെ ഇതൊക്കെ ഉള്ളത് കാരണം തന്നെ മുടി ഇങ്ങനെ ചറപറാൻ നിൽക്കുമായിരുന്നു. അപ്പോൾ അതിലാണ് കിട്ടുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല അപാകതകൾ ഉണ്ടാകും, അതൊക്കെ ഉണ്ടെന്ന് വെച്ചൊന്ന് ക്ഷമിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഒരു ഭാഗത്ത് ഇങ്ങനെ ഇങ്ങനെ വകഞ്ഞു കൊടുക്കുന്നുണ്ട്. കുറച്ച് കുറച്ച് മുടി എടുത്തിട്ട് ഇങ്ങനെ വകഞ്ഞ് വകഞ്ഞ് കൊടുക്കുന്നുണ്ട്, അതായത് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ചെറിയ ട്വിസ്റ്റ് ചെറുതായിട്ട് ഇങ്ങനെ കുറച്ച് കുറച്ച് മുടി എടുത്തിട്ട് ട്വിസ്റ്റ് ചെയ്ത് കൊടുത്താൽ കുറച്ചുകൂടി കാണാൻ ഡ്രസ്സ് ഉണ്ടാവും. എന്നുവെച്ചാൽ ഞാൻ വേഗം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ആരും അവിടെ എണീക്കാനായിട്ടുണ്ട്, അവൻ എണീറ്റ് കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല. അപ്പോഴത്തേക്കും ഞാൻ വേഗം ചെയ്യുകയാണ് കേട്ടോ, അതുകൊണ്ടാണ്. അപ്പോൾ അതൊന്ന് എക്സ്ക്യൂസ് ചെയ്യണം. അപ്പോഴത്തേക്കും നമ്മൾ മുടി ട്വിസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ എന്തെങ്കിലും കൊണ്ട്, ടിക്ടോക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ മുല്ലപ്പൂ കുത്തുന്ന സ്ലൈഡോ എന്തെങ്കിലും കൊണ്ട്, ഞാനിവിടെ മുല്ലപ്പൂ കുത്തുന്ന സ്ലൈഡോ കൊണ്ട് ജസ്റ്റ് പുറകിലേക്ക് ആക്കിയിട്ട് ട്വിസ്റ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് എന്താ സെക്യൂർ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല ടൈറ്റിൽ രണ്ട് സ്ലൈഡ് കുത്തിയിട്ട് സെക്യൂർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെയാണ് നമ്മൾക്കിനി ഈ ഭാഗത്തേക്കും ചെയ്യേണ്ടത് കേട്ടോ. ഇപ്പം നമുക്ക് കുറച്ച് വോളിയം വേണമെന്ന് വെച്ചാൽ നമ്മൾ ട്വിസ്റ്റ് ചെയ്തിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച മുടി ജസ്റ്റ് ഒന്ന് കുറച്ച് പതുക്കെ പതുക്കെ ഒന്ന് വലിച്ച് വിട്ട് കഴിഞ്ഞാൽ നമുക്ക് വോളിയം ആവും. അതുപോലെ തന്നെ ഈ ഭാഗത്തും ഒന്ന് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഭാഗത്ത് ചെയ്യുന്ന സമയത്ത് എന്താ വെച്ചാൽ കുറച്ച് ഈ ഭാഗത്ത് ചെയ്യുന്ന സമയത്ത് കുറച്ച് മുടിയല്ലേ ഉള്ളൂ. അപ്പോൾ കുറച്ചുകൂടി വലിച്ച് വിട്ട് കഴിഞ്ഞാൽ രണ്ട് ഭാഗവും കറക്റ്റായിട്ട് സെയിം ആയിട്ട് നിൽക്കും കേട്ടോ. അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് എടുത്തിട്ട് വലിച്ചിട്ട് അതും ഇതുപോലെ തന്നെ കുറച്ച് കൂടുതലായിട്ട് വലിച്ചാലേ രണ്ട് ഭാഗവും കറക്റ്റ് പ്രോപ്പറായിട്ട് പഫായിട്ട് നിൽക്കുള്ളൂ. അപ്പോൾ രണ്ട് ഭാഗം ഇതുപോലെ കുത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ലാസ്റ്റ് കിട്ടിയത്. ഇപ്പം തന്നെ നമ്മുടെ ഫേസിൻ്റെ സംഭവങ്ങൾ മാറിയിട്ടുണ്ടാവും. ഇങ്ങനെ പഫ് ചെയ്തിട്ട് വെക്കുമ്പോൾ തന്നെ ഫേസിൻ്റെ ഒരു ഇത് മാറി. അതിന് ശേഷം വേണമെങ്കിൽ നമുക്കിങ്ങനെ നമ്മളിങ്ങനെ വേറെ എന്തെങ്കിലും ബ്രൈഡ് എന്തെങ്കിലും ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഇടുന്നത് നമ്മൾ ഞങ്ങളുടെ നാട്ടിലൊക്കെ, അതായത് പാലക്കാട് സൈഡൊക്കെ നാല് വരി പിന്നൽ, മൂന്ന് വരി പിന്നൽ എന്നൊക്കെ പറയാറുണ്ട്. എന്താ നമ്മൾ പുറത്തൊക്കെ എങ്ങനെയാണ് പറയണമെന്ന് അറിയില്ല, പക്ഷേ ഫ്രഞ്ച് ബ്രൈഡ് എന്നാണ് പൊതുവേ ഇങ്ങനെ ഇതിനെ പറയാറുള്ളത്. അപ്പോൾ ഞാൻ അതാണ് ചെയ്ത് കൊടുക്കുന്നത്. അതാകുമ്പോഴത്തേക്കും കുറച്ചുകൂടി ക്യൂട്ടായിട്ടുണ്ടാകും, കുറച്ചുകൂടി നല്ല രസമുണ്ടാകും കാണാനായിട്ട്. കുറച്ച് മുടി വോളിയമായിട്ട് തോന്നാനും അതുപോലെ തന്നെ കാണാൻ തന്നെ കുറച്ച് നല്ലതായിരിക്കും. ലോങ് ഹെയർ ഉള്ളവർക്ക് കുറച്ചുകൂടി നല്ലതായിരിക്കും. എനിക്ക് മുടി കുറച്ചുള്ളത് കാരണം നമ്മൾ ഇങ്ങനെ കിട്ടുന്നത്. അപ്പോൾ ഇത് സാരിക്കാണെങ്കിലും കുർത്തിക്കാണെങ്കിലും ഏത് എത്നിക് വിയറിനാണെങ്കിലും നന്നായിട്ടുണ്ടാവും കേട്ടോ. കെട്ടി കൊടുത്തതിന് ശേഷം നമ്മൾ എത്രയാണോ വോളിയം വേണ്ടത് അത് പതുക്കെ ഒന്നിങ്ങനെ ലിഫ്റ്റ് ചെയ്ത് കൊടുക്കുക മുടി. അപ്പോഴത്തേക്കും അത്രത്തോളം വോളിയം വരും. ഇതാണ് കേട്ടോ എൻ്റെ ലാസ്റ്റ് ലുക്ക് എന്ന് പറയണത്. അപ്പോൾ ഇങ്ങനെ കെട്ടുമ്പോഴത്തേക്കും നമ്മുടെ ലുക്ക് തന്നെ മാറുന്നുണ്ട്. സാരിയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചുരിദാറിൻ്റെ കൂടെയൊക്കെ കെട്ടുകയാണെങ്കിൽ കുറച്ചുകൂടി ഡ്രസ് ഉണ്ടാവും കാണാനായിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ആ കുട്ടിക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഞാൻ ചെയ്തതാണ്. ആ കുട്ടി ഒരുപാട് പ്രാവശ്യമായിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ടായിരുന്നു വീഡിയോയിൽ. അപ്പോൾ ആ കുട്ടി കാണുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.